ഗുരുവായൂർ ക്ഷേത്രത്തിലെ കതിർ മണ്ഡപത്തിൽ നിന്നും താലികെട്ട് കഴിഞ്ഞിറങ്ങിയ യുവതി വരനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോവാൻ തുനിഞ്ഞതോടെ ക്ഷേത്ര നട കയ്യങ്കളിക്ക് സാക്ഷ്യം വഹിച്ചു. പോലീസ് എത്തി ഇരുഭാഗത്തിനെയും പിടിച്ചു മാറ്റിയതോടെയാണ് സംഘർഷം ഒഴിവായത്. കൊടുങ്ങല്ലൂർ കുടുന്നപ്പള്ളി വീട്ടിൽ സതീശന്റെ മകൻ ഷിജിലും മുല്ലശ്ശേരി മാമ്പുള്ളി ഹരിദാസിന്റെ മകൾ മായയും തമ്മിലുള്ള വിവാഹമാണ് ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര മണ്ഡപത്തിൽ നടന്നത്. വിവാഹം കഴിഞ്ഞ് കതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയ ഇരുവരും നടയിൽ നിന്ന് തൊഴാൻ നിൽക്കുമ്പോഴാണ് വരന്റെ ചെവിയിൽ വധു ആ രഹസ്യം പറഞ്ഞത്. ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കരുതേണ്ട, എന്നെ കൊണ്ടുപോകാൻ എന്റെ കാമുകൻ ഇതാ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വിവരം കേട്ട് പരവശനായ വരൻ കൂടെയുള്ള ബന്ധുക്കളോട് വിവരം ധരിപ്പിച്ചു. വരനും ബന്ധുക്കളും ചേർന്ന് അരമണിക്കൂറോളം യുവതിയുമായി അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും വഴങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് വരന്റെ ആളുകളും വധുവിന്റെ ബന്ധുക്കളും തമ്മിൽ കശപിശ തുടങ്ങി. സംഭവം അറിഞ്ഞെത്തിയ ഗുരുവായൂർ പോലീസ് ഇരുഭാഗത്തെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നടന്ന ചർച്ചയിൽ വരന്റെ അച്ഛൻ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം തങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്കൊടുവിൽ 8 ലക്ഷം രൂപയ്ക്ക് തീരുമാനമായി. 1 മാസത്തിനുള്ളിൽ നൽകാമെന്ന് വധുവിന്റെ അച്ഛൻ സമ്മതിച്ച് കരാറൊപ്പിട്ടു. വധുവിന്റെ വീട്ടുകാർ ഗുരുവായൂരിലെ ഹാളിൽ ഒരുക്കിയ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ വരനും സംഘവും കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങി. വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം താലികെട്ടിന് നിന്നുകൊടുത്ത യുവതി താലികെട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തം നിലപാടിലേക്ക് മാറുകയായിരുന്നു. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.